അറിഞ്ഞോ നിങ്ങള്, കാന്തപുരം മൂലാര് ചളിപ്പാടം വാങ്ങിക്കുന്നു പോലും പോത്തുകൾക്ക് കിടന്ന് ഉരുളാൻ പറ്റുമെന്നല്ലാതെ സമുദായത്തിന് എന്തേലും മെച്ചമുണ്ടോ? അതുകൊണ്ട് സമുദായത്തിൻ്റെയും അറബികളെയും പൈസ വെള്ളത്തിലായി എന്നല്ലാതെ എത്താണ്ടായി. കതറാക്ക വിരലുകൾ ചുണ്ടത്തു വെച്ചു, അതിനിടയിലൂടെ പീഡിമുറ്റത്തേക്ക് വെറ്റിലയും കുറേ പുച്ഛവും നീട്ടിത്തുപ്പി. കാലം കടന്നുപോയി, കതറാക്കിയും പോയി. അതിനും മുന്നേ കാലം തെറ്റിവന്ന ആദ്യമായിൽ തന്നെ വെറ്റിലച്ചണ്ടി ഒലിച്ചു പോയെങ്കിലും വെറുപ്പിൻ്റെ കട്ട പിടിച്ച കറകൾ തലമുറകളായി ചിലരുടെ ഹൃദയങ്ങളിൽ പറ്റിപ്പിടിച്ചു തന്നെ കിടപ്പുണ്ട്. കോഴിക്കോട്ടെ ചളിപ്പാടം കാലത്തിൻ്റെ അനുസ്യൂച്യമായ കുത്തൊഴുക്കിൽ പുരോഗതിക്ക് വഴിമാറി. കാന്തപുരത്തെ മൂലിയാർ വാങ്ങിയ ചളിപ്പാടം കോഴിക്കോട് പട്ടണത്തിൻ്റെ ഒത്ത നടുവിൽ തല ഉയർത്തി നിന്നു. മർക്കസിനും അനാഥകൾക്കും ഉണ്ണാനും ഉടുക്കാനും ലക്ഷ്യങ്ങൾ വരുമാനം നൽകുന്ന കോംപ്ലക്സ് കണ്ട് പി ഡി എ കൊലായിൽ പിറുപിറുപ്പ് കൂടി. അയാൾ ഒന്നാന്തരം ബിസിനസ്സുകാരനാണ്. 1 കോടി രൂപയ്ക്ക് മർക്കസ് പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ കൂക്കിവിളിയും പരിഹാസവും ഒന്നുകൂടി ഉച്ചത്തിലായി. നാട്ടാര് കൊണ്ടുവരുന്ന അട്ടിപ്പാത്രവും തിന്ന് മൂലക്കിരിക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങാണ് അയാള്. ബസ്സൂലി കയ്യിലില്ലാത്ത മൂപ്പര് 1 കോടി ഉണ്ടാക്കാൻ ഇറങ്ങിക്കണു, ഞമ്മക്ക് കാണാലോ. കാലം കണ്ടു, മാലോകരും കണ്ടു. 1 കോടി 10 കോടിയായും 100 കോടിയായും പിന്നെ 1000 ആയും കാരന്തൂരിൻ്റെ മണ്ണിൽ പച്ച പിടിച്ചു വളർന്നു പന്തലിച്ചു. ആരോ പറയുന്നത് കേട്ടു, സൂത്രക്കാരനാണ് അയാൾ. 1200 കോടിയുടെ മർക്കസ് നോളജ് സിറ്റിക്ക് തുടക്കമിട്ടപ്പോൾ എ പി അല്ലേ, അയാൾക്ക് എന്തുമായിക്കൂടെ എന്ന കൊയമ്പൻ മറുപടി തുപ്പി. അവർ തടി സലാമത്താക്കി. പള്ളിയിൽ ദർസെടുത്ത് നടന്ന ഉസ്താദിൻ്റെ കുട്ടികൾ പണ്ഡിതരായും ഡോക്ടർമാരായും എൻജിനീയർമാരായും വക്കീലന്മാരായും തലമുറയെ വളർത്തി. സമുദായത്തിൻ്റെ അട്ടിപ്പേറവകാശം മേനി പറഞ്ഞ് നടന്നവൻ പിൻസീറ്റിലാവുന്നതിൻ്റെ രോദനം കേട്ടു തുടങ്ങി നമ്മൾ. കൊല്ലലും കൊള്ളിവെക്കലും പരിഹസിക്കലുമായി അവർ ജോറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിനെ MDP ആക്കി, അരിവാൾ സുന്നിയാക്കി, കോൺഗ്രസ് ആക്കി, BJP ആക്കി, PDP ആക്കി, ജൂതന്മാരുടെ ചാരനാക്കി. സമൂഹത്തിൻ്റെ അഴുക്കുപുരണ്ട മതിലുകളിൽ കള്ളനെന്നു പറഞ്ഞ് പരിഹാസമൊട്ടിച്ചു. ഗൾഫ് മോഡൽ ഖുർആൻ പ്രതികൾ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ പുതിയ ഖുർആൻ ഇറക്കിയെന്നും വരെ പറഞ്ഞു ആക്ഷേപം ചൊരിഞ്ഞു. കേൾക്കാനും അനുഭവിക്കാനും ആ മനുഷ്യന് ഒന്നും ബാക്കിയില്ല ഇരുന്നു. അപമാനിത്തൻ്റെ വിഷ സൂചികളേറ്റ് ഉള്ളിൽ വേദനയുടെ നോവേറുമ്പോയും ഉസ്താദെന്നും ഉസ്താദ് മാത്രമായിരുന്നു. ആക്ഷേപങ്ങളിൽ മനമടുത്ത് ഇട്ടെറിഞ്ഞു പോയിരുന്നെങ്കിൽ, അക്രമങ്ങളിൽ ഭയന്ന് പിന്മാറിയിരുന്നെങ്കിൽ, ഭീഷണികൾക്ക് മുന്നിൽ മുട്ടിടിച്ചു വൈന്നിരുന്നെങ്കിൽ, ട്രോളുകൾ കണ്ട് വേദനിച്ചിരുന്നെങ്കിൽ, പരിഹാസങ്ങളുടെ കൂരമ്പുകളേറ്റ് ഉള്ളകം ഉലഞ്ഞുപോയിരുന്നെങ്കിൽ, പാർവത സമാനമായ ഹിമ്മത്തുകൊണ്ട് ഒരു ധർമ്മസംഘത്തിന് ചിറക് വിരിച്ച് തണലേകിയില്ല ഇരുന്നുവെങ്കിൽ, ആരോരുമില്ലാത്ത അനാഥകളുടെ കൈപിടിച്ച് കൂടെ നടന്നില്ല ഇരുന്നെങ്കിൽ, പരിഹാസത്തിനും കൂക്കിവിളിക്കും പകരം ചോദിക്കാൻ പിന്നാലെപ്പോ ഇരുന്നെങ്കിൽ, കാന്തപുരം കാന്തപുരമല്ലാതാകുമായിരുന്നു. മർക്കസ് നിന്നിരുന്നിടത്തോ ഇന്ന് തെങ്ങിൻ തോപ്പുകൾ പച്ച പിടിച്ചു നിൽക്കുമായിരുന്നു. അനാഥത്വത്തിൻ്റെ വെയിലേറ്റ് ആയിരങ്ങൾ വാടുമായിരുന്നു. ആശയറ്റ വിധവകളുടെ കണ്ണീറിന്നും ചാലിട്ടൊഴുകുമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലാകുമായിരുന്നു. അനേകം പെൺകുട്ടികൾ മണവാളനെ സ്വപ്നം കണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിപ്പ് തുടരുമായിരുന്നു. അബുൽ ഐതാമിനെ കാത്ത് അനാഥത്വത്തിൻ്റെ ഉമ്മറപ്പടിയിൽ പ്രതീക്ഷയോടെ കണ്ണും നട്ടിരുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുടെ കണ്ണീരിനും തോരാതെ പെയ്യുമായിരുന്നു. കാറിലും ബൈക്കിലും പോകാൻ പാടില്ലാതിരുന്ന ഉസ്താദുമാർ നിലയും വിലയുമില്ലാത്ത മൂല്യാന്മാരായി പള്ളിമൂലകളിൽ ഒതുങ്ങുമായിരുന്നു. ചരിത്രത്തിൽ കാന്തപുരത്തെ എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കേരള മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിൻ്റെ നാമ്പുകൾ തലപൊക്കിക്കൊണ്ടേയിരിക്കും. 2500-ലേറെ പള്ളികൾ, 1000-ലധികം മതസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ,
ഹോം കെയറുകൾ, വനിതാ ശാക്തീകരണ കോളേജുകൾ, ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങൾ തുടങ്ങി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് പതിറ്റാണ്ടുകളായി തുടർന്നുപോരുന്ന അസഹിഷ്ണുതയോട് കാലം ഒരിക്കൽ നിങ്ങളോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ചരിത്രം എക്കാലത്തും മനോഹരമായ ചില പകരം വീട്ടലുകളുടെ കൂടെ വർത്തമാനങ്ങളാണ്. കാന്തപുരം എന്ന കോഴിക്കോട്ടെ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു മൂലിയാർ ലോകരാഷ്ട്ര തലവന്മാരുടെയും അറബ് രാജാക്കന്മാരുടെയും മുന്നിൽ വിശിഷ്ടാതിഥിയാവുകയും ഇന്ത്യൻ പ്രതിനിധിയായും വളർന്നുവന്നത് അത്ഭുതകരം തന്നെയാണ്. റിയാദിലെ തടവറക്കുള്ളിൽ കാന്തപുരത്തെ അടച്ചവർ പിന്നീട് പരവതാനി വിരിച്ച് ക്ഷണിക്കുന്നതും കവിത ചൊല്ലി ക്ഷമ ചോദിക്കുന്നതിനും കാലം സാക്ഷിയായതാണ്. ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം, ചെയ്തു കാണിക്കാനാണ് പ്രയാസം. മൂക്കിനിതായ കാന്തപുരം വളരുന്നതിൻ്റെ അസൂയ തീക്കട്ടയെ തുണിയിൽ പൊതിഞ്ഞു വെക്കും പോലെ അത് നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ. പടച്ച റബ്ബിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന ബോധ്യമുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് കാണാനുള്ള അല്പത്തരത്തെ ചരിത്രം സഹതാപം കൊണ്ട് അടയാളപ്പെടുത്തും. തീർച്ചയാണ്, അല്ലാഹു ആ തണൽ ദീർഘകാലം നിലനിർത്തി തരട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും.